തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ മഴ പെയ്യുന്നില്ലെന്ന് നമ്മൾ പരാതി പറയുമ്പോൾ അസമിന്റെ ദുരിതമായി പേമാരി തിമിർക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വെള്ളപ്പൊക്കത്തിൽ 2 കുട്ടികളടക്കം 7 പേർ മരിച്ചു. ഇതോടെ ഇതുവരെ മരണസംഖ്യ 107 ആയി. ഇവരിൽ 17 പേർ മണ്ണിടിച്ചിലാണ് മരിച്ചത്. 24 മണിക്കൂറിനിടെ കച്ചാർ, ബാർപേട്ട എന്നിവിടങ്ങളിൽ നിന്ന് 2 വീതവും ദുബ്രിയിൽ നിന്നും ബജാലി, താമുൽപൂർ ജില്ലകളിൽ നിന്ന് ഓരോ മരണവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 4,536 ഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളപ്പൊക്കത്തിന് നടുവിലാണ്. 10.32 ലക്ഷത്തിലധികം ആളുകളെ ബാധിച്ച ബാർപേട്ട ജില്ലയിൽ 5.03 ലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 30 ജില്ലകളെയാണ് പ്രളയം സാരമായി ബാധിച്ചത്. 759 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2.84 ലക്ഷം പേരാണ് കഴിയുന്നത്. ദുബ്രി, ശിവസാഗർ, നാഗോൺ ജില്ലകളിൽ ബ്രഹ്മപുത്ര, ദിസാങ്, കോപ്പിലി നദികൾ അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. അസമിലെ വെള്ളപ്പൊക്ക സാഹചര്യം കേന്ദ്രം തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും വെല്ലുവിളി മറികടക്കാൻ എല്ലാ സഹായവും നൽകാൻ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കരസേനയുടെയും NDRFന്റെയും സംഘങ്ങൾ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലുണ്ട്. അവർ ഒഴിപ്പിക്കൽ പ്രയത്നങ്ങൾ നടത്തുകയും ദുരിതബാധിതരെ സഹായിക്കുകയും ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ 173 റോഡുകൾക്കും 20 പാലങ്ങൾക്കും തകരാർ സംഭവിച്ചു. 1,869 ഹെക്ടറിലെ വിളകളും 33,77,518 മൃഗങ്ങളെയും പ്രളയം ബാധിച്ചു. 84 മൃഗങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.